ഹലോ കൂട്ടുകാരി, ഹിയർ വി മീറ്റ് അഗെയിൻ എന്ന ചൈനീസ് ഡ്രാമയുടെ അടുത്ത പാർട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഷാരോണും റോബർട്ടും മാത്രമാകുന്നു. ഷാരോണാകട്ടെ ആദ്യം വിചാരിക്കുന്നത് റോബർട്ട് തന്നെ ലഞ്ച് കഴിക്കുവാൻ ക്ഷണിക്കാൻ ഇരിക്കുന്നു എന്നാണ്. പക്ഷേ തൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരുമായിട്ട് ഷാരോണുമൊത്ത് ഒരു മീറ്റിംഗ് നടത്താനാണ് റോബർട്ട് ഉദ്ദേശിച്ചിരുന്നത്. അത് കേട്ട പാടെ ഷാരോൺ എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ്. റോബർട്ട് പമ്മിയിരിക്കുന്നത് കണ്ട് വാതിലിൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഷാരോൺ ഉറക്കെ പറയുകയാണ്, റോബർട്ടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കാതെ ഒന്ന് വരാമോ? റോബർട്ടാകട്ടെ ചിരിച്ചുകൊണ്ട് വരുന്നു. എന്താണ് റോബർട്ട് ഇത്ര ആലോചിക്കുന്നതെന്ന് ഷാരോൺ ചോദിക്കുകയാണ്. ഷാരോണിനെ എന്ത് പറഞ്ഞ് പരിചയപ്പെടുത്തണം ഗ്രൂപ്പിലേക്ക് എന്നാണ് റോബർട്ട് ആലോചിക്കുന്നത്. താൻ റെക്കമെൻഡേഷനിൽ വന്നതാണെന്ന് പറഞ്ഞാൽ മതിയെന്ന് ഷാരോൺ പറയുന്നു. അല്ലെങ്കിൽ റോബർട്ടിൻ്റെ പഴയ സ്കൂൾമേറ്റാണെന്ന് പറഞ്ഞാലും മതി. റോബർട്ടാകട്ടെ ഒന്നും മിണ്ടാതെ പോകുന്നു. റോബർട്ടും ഷാരോണും വരുന്നത് കണ്ട് അകലെ നോക്കി നിൽക്കുകയാണ് ടെക്നിക്കൽ ടീം. റോബർട്ടും ഷാരോണും വരുന്നത് കണ്ട് അവരവരുടെ സീറ്റിൽ പോയിരിക്കുകയാണ്. റോബർട്ടും ഷാരോണും വന്നിരുന്ന മീറ്റിംഗ് ആരംഭിക്കുകയാണ്. പുതിയതായിട്ട് ഒരു ടീം ബി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഷാരോൺ ആയിരിക്കും അതിൻ്റെ ഹെഡ്. ആ ടീമിലേക്ക് പോകുവാനായി ആർക്കൊക്കെ താല്പര്യമുണ്ടെന്ന് ജെറി ചോദിക്കുകയാണ്. ആർക്കും താല്പര്യമില്ല. അങ്ങനെയെങ്കിൽ ഞാൻ തന്നെ സെലക്ട് ചെയ്യാമെന്ന് ഷാരോൺ പറയുന്നു. അവൾ സെലക്ട് ചെയ്തതാകട്ടെ ജെറിയെയും റോബർട്ടാകട്ടെ ഒന്നും മിണ്ടാതെ ഇരിപ്പുണ്ട്. കമ്പനി മുഴുവനും ഒന്ന് ചുറ്റി നടന്ന് കാണിക്കുവാനായി ജെറിയോട് പറയട്ടെ എന്ന് ഷാരോൺ റോബർട്ടിനോട് പെർമിഷൻ ചോദിക്കുകയാണ്. ജെറി ആകട്ടെ ചാടി എഴുന്നേറ്റ് നിന്ന് എന്തിനാണ് എന്നെ മാത്രം സെലക്ട് ചെയ്തതെന്ന് ചോദിക്കുന്നു. ജെറി ആകട്ടെ സുന്ദരനായതുകൊണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തതെന്ന് ഒരു കൂസലുമില്ലാതെ ഷാരോൺ മറുപടി പറയുന്നു. ടീമിലുള്ള എല്ലാവരും ഒരുമിച്ച് ചിരിക്കുകയാണ്. ജെറിയാകട്ടെ കിട്ടിയതും വാങ്ങിച്ചു മിണ്ടാതിരുന്നു. അപ്പോഴാണ് വയലറ്റിന് ഒരാഗ്രഹം. താനും കൂടി ഷാരോണിൻ്റെ കൂടെ ചേർന്നാൽ നല്ലതായിരിക്കും. അങ്ങനെ വയലറ്റും ഷാരോണിൻ്റെ ടീമിൽ ചേരുകയാണ്. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് റോബർട്ട് ഷാരോണിനോട് ചോദിക്കുന്നു. തനിക്ക് സാറ്റലൈറ്റ് നാവിഗേഷനെ കുറിച്ച് ഒന്നും അറിയത്തില്ലെന്നും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ വർക്ക് നന്നായി ചെയ്യുവാനും ഷാരോൺ എല്ലാവരോടും പറയുന്നു. താനൊരു പ്രശ്നവും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഇത് മാത്രമേ പറയാനുള്ളൂ എന്നോർത്ത് റോബർട്ട് പിന്നെയും ചോദിക്കുകയാണ്. പരസ്യമായിട്ടൊന്നും പറയാനില്ല, വേണമെങ്കിൽ റോബർട്ടിനോട് രഹസ്യമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞ് ഷാരോൺ റോബർട്ടിനെ സൈറ്റ് അടിച്ച് കാണിക്കുകയാണ്. ടീമിലുള്ള എല്ലാവരും റോബർട്ടിനെ കളിയാക്കുവാൻ തുടങ്ങി. റോബർട്ടാകട്ടെ ഉള്ള ജീവനും കൊണ്ട് ഓടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസമായി. ടെക്നിക്കൽ ടീമിൽ ബാക്കിയുള്ളവർ വന്ന് ഓഫീസിൽ നോക്കിയപ്പോഴതാ ടീം ബിയിലുള്ളവരെ കാണാനില്ല. ടീം ബിയിലുള്ളവരാകട്ടെ പുറത്തു പോയി അടിച്ചു പൊളിക്കുകയാണ്. അവർ അടിച്ചു പൊളിക്കുന്നതിൻ്റെ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കണ്ട് ടീമേ വളരെ നഷ്ടമായിപ്പോയി, തങ്ങൾ ആ ഗ്രൂപ്പിൽ ചേരാതിരുന്നത് എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ്. അവർക്കാണെങ്കിൽ ഒത്തിരി അസൂയയും കുശുമുണ്ട്. അങ്ങനെ അടിച്ചു പൊളിച്ച് പോകുന്നതിനിടയ്ക്ക് ഷാരോൺ മറ്റുള്ളവരോട് പറയുകയാണ്, ഇനിയാണ് നമ്മൾ നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സത്യത്തിൽ ആ യാത്ര ഒരു ഫീൽഡ് സർവേ ആയിരുന്നു. വെയ്ലൈൻ കമ്പനിയുടെ നാവിഗേഷൻ സിസ്റ്റം എത്രത്തോളം സക്സസ് ആണെന്നും അതിലെന്തൊക്കെ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നറിയാനുമായിരുന്നു ഷാരോൺ ആ ഫീൽഡ് ട്രിപ്പ് നടത്തിയത്. ആ യാത്രയ്ക്കായി കമ്പനിയുടെ സൈഡിൽ നിന്ന് ഒരു പണവും സഹായവും വേണ്ടെന്ന് നേരത്തെ തന്നെ ഷാരോൺ റോബർട്ടിനെ കണ്ട് അറിയിച്ചിരുന്നു. റോബർട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ നിന്റെ ജോലി നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് അവളെ തടുക്കുമെങ്കിലും അവൾ തൻ്റെ തീരുമാനവുമായി മുന്നോട്ട് പോയി. അങ്ങനെ ഷാരോൺ തൻ്റെ ടീംസുമായി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുകയാണ്. ഷാരോണിൻ്റെയും ടീമിൻ്റെയും പോസ്റ്റുകളെല്ലാം കണ്ട് ട്രേസിക്കും കൂട്ടർക്കും ഇരിക്കപ്പുറതി ഇല്ലാതായിരിക്കുകയാണ്. അവർ പ്രസിഡന്റിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ അടുത്ത് ചെന്ന് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങി. ഓരോരുത്തരും ഈ കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ ലീവുകൾ എടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മളൊക്കെ ചെന്ന് ആരെങ്കിലും മരിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വിവാഹാഘോഷത്തിന് ഒരു ലീവ് ചോദിച്ചാൽ പോലും ഇവിടെ ആരും തരത്തില്ല. പുതുതായി വന്നവർക്ക് എന്താ ഇത്ര പ്രത്യേകത? ഇതിന് ടീം ലീഡർ തന്നെ എക്സ്പ്ലനേഷൻ തരേണ്ടതാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അങ്കിളിനെ കൊണ്ട് ഇവിടുത്തെ പ്രസിഡന്റിനെ വിളിപ്പിക്കുന്നതായിരിക്കും, ഇങ്ങനെയൊക്കെ ട്രേസ പറയാൻ തുടങ്ങി. ഇത് കേട്ട് പ്രസിഡന്റിനാകട്ടെ ആകെക്കൂടി ദേഷ്യം വരുന്നു. സത്യത്തിൽ ഷാരോണിൻ്റെ ലീവ് അപ്രോച്ച് ചെയ്തത് ഹെഡ് ക്വാർട്ടേഴ്സാണ്. പ്രസിഡന്റിന് ഇതിൽ ഒരു പങ്കുമില്ല. ഇവർക്കൊക്കെ ലീവ് വേണമെങ്കിൽ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയി ചോദിക്കട്ടെ എന്ന് പ്രസിഡന്റ് വിചാരിക്കുന്നു. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലും അവസ്ഥ വ്യത്യസ്തമല്ലായിരുന്നു. എല്ലാവരും കൂടി ചർച്ചയാണ്. ലീവും കിട്ടത്തില്ല, ഇൻക്രിമെൻറ്റും ഇല്ല, വല്ലാത്ത നശിച്ചൊരു കമ്പനി തന്നെയാണ് ഇതെന്ന് അവർ ചർച്ച ചെയ്യുകയാണ്. ഷാരോൺ ലീവ് എടുത്തതിൽ ഒരുപക്ഷെ റോബർട്ടിനും ദേഷ്യമുണ്ടായിരിക്കാം. എന്നിരുന്നാലും റോബർട്ടിന് ഈ കമ്പനി വിട്ടുപോകാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം 5 വർഷത്തെ കോൺട്രാക്റ്റിലാണ് ഈ കമ്പനിയിൽ കയറിയിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഗ്രൂപ്പിലൊരു മെസ്സേജ് വരുന്നത്. ഷാരോൺ പോയിരിക്കുന്നത് ഫീൽഡ് സർവേക്കാണ്. അവളുടെ സ്വന്തം ചെലവിലാണ് ടീം അംഗങ്ങളെയും കൊണ്ട് അവൾ പോയിരിക്കുന്നത്. ഫീൽഡ് സർവേയുടെ റിപ്പോർട്ട് അവൾ എനിക്ക് അയച്ചതേ ഉള്ളൂ. അവൾക്ക് കമ്പനിയുടെ റൂൾസും റെഗുലേഷനും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് പോയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ ഞാൻ ഇതിന് നല്ലത്
കൊടുക്കുന്നുണ്ട്. ടെക്നിക്കൽ ടീമിലുള്ള മറ്റുള്ളവർ അവരവരുടെ ജോലികളിൽ ഏർപ്പെടേണ്ടതാണ്. ഇതിനെക്കുറിച്ച് ഇനി അനാവശ്യമായ ഒരു സംസാരമോ സമയം പാഴാക്കലോ ഉണ്ടാകരുതെന്നും പറഞ്ഞ് റോബർട്ട് കമ്പനി ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരിക്കുകയാണ്. ഷാരൂണിന് നല്ല പണി കിട്ടുമെന്നറിഞ്ഞപ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് സമാധാനമായി. അതോടെ തങ്ങളുടെ ബോസിനോട് അവർക്കൊരു പ്രത്യേക സ്നേഹവും ഉണ്ടാകുവാൻ തുടങ്ങി. എന്നിരുന്നാലും അവരുടെ ഇടയിൽ ഒരു സംസാരം ഉണ്ടാവുകയാണ്. ഷാരൂണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ബോസ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സാധാരണ ബോസ് ഗ്രൂപ്പിലൊന്നും തന്നെ മെസ്സേജ് ഇടാറില്ല. റോബർട്ടിനും ഷാരോണിനും ഇടയ്ക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ടെക്നിക്കൽ ടീമിലുള്ള ഒരാൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് റോബർട്ട് വരുന്നു. കൂടെയുള്ളവർ അവനെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സംസാരം പൂർത്തിയാക്കി അവൻ തിരിഞ്ഞു നോക്കിയത് റോബർട്ടിനെ കാണുന്നു. റോബർട്ടാകട്ടെ അവനൊരു അടിയും കൊടുത്തു വിടുന്നു. ബാക്കിയുള്ളവരെ അടിക്കാൻ ഞാനപ്പോഴേക്കും അവർ കൈ കൂപ്പി റോബർട്ടിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇനി കാണിക്കുന്നത് ഷാരോണിനെയും ടീമിനെയുമാണ്. തങ്ങളുടെ കയ്യിലുള്ള മാപ്പ് തിരുത്തുകയും അത്യാവശ്യമുള്ളത് ആഡ് ചെയ്യുകയുമാണ് ഷാരോൺ. അങ്ങനെ അവർ വലിയൊരു കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. ആ കാടിൻ്റെ ഇടയിലുള്ള റോഡിനെ കുറിച്ച് അത്ര ശരിയായിട്ടല്ല അവരുടെ മാപ്പിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. സംശയം തോന്നി ജെറി റോബർട്ടിനെ വിളിക്കുമെങ്കിലും സിഗ്നൽ ഇല്ലാതെയാകുന്നു. റോബർട്ടാകട്ടെ അവരെ തിരിച്ച് വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവർ കാടിൻ്റെ ഉള്ളിലേക്കാണ് പോയിരിക്കുന്നതെന്ന് റോബർട്ട് മനസ്സിലാക്കുന്നു. റോബർട്ടിന് ഭയങ്കരമായി ടെൻഷനാകുന്നു. പക്ഷേ ഷാരോണിന് ഇതൊന്നും അത്ര വലിയ കാര്യമായിരുന്നില്ല. അവൾ ആ മാപ്പ് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്തു. അങ്ങനെ കാടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ ടൗണിലേക്ക് ഷാരോൺ വണ്ടി ഓടിച്ചു വരികയാണ്. നേരം രാത്രിയായി. കൂടെയുള്ളവരെല്ലാം വണ്ടിയിൽ കിടന്നുറങ്ങുകയാണ്. തൻ്റെ സോഫ്റ്റ്വെയറിൽ ഷാരോണിൻ്റെ കാറിൻ്റെ സിഗ്നൽ കിട്ടിയതും റോബർട്ടിന് സന്തോഷമായി. ഓഫീസിലുള്ള എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഷാരോണിനെ ഓർത്ത് വേവലാതിപ്പെട്ട് റോബർട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഉടനെ തന്നെ റോബർട്ട് ജെറിയെ വിളിക്കുകയാണ്. നല്ല ഉറക്കത്തിലായിരുന്നു ജെറി. പക്ഷേ ജെറി കോള് കട്ട് ചെയ്യാൻ ശ്രമിച്ചതും അറിയാതെ ആ കോള് ഓണായി കിടന്നു. ജെറി അറ്റൻഡ് ചെയ്ത് വീഡിയോ കോളിലൂടെ റോബർട്ട് ഷാരോണിനെ കാണുകയാണ്. ഷാരോൺ ആകട്ടെ നിർത്തിയിട്ട വണ്ടിയിലിരുന്ന് മാപ്പിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കുകയാണ്. വീഡിയോ കോളിലൂടെ അവളെ നോക്കിക്കൊണ്ട് തനിക്ക് ചെയ്യാനുള്ള വർക്കും റോബർട്ട് അങ്ങനെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ സമയം രാവിലെ ആകാറായി. ഷാരോൺ തൻ്റെ ജോലി തീർത്തതും ഹാവു കഴിഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നീ നന്നായി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു എന്നൊരു അശരീരി വണ്ടിയിൽ നിന്ന് വരുന്നത്. ഷാരോൺ നോക്കുമ്പോഴതാ ജെറിയുടെ ഫോണിൽ വീഡിയോ കോളിൽ റോബർട്ട് ഇരിക്കുന്നു. ഷാരോൺ അത് കണ്ടപാടെ ആ ഫോണെടുത്ത് കോള് കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് സ്വന്തം ഫോണിൽ നിന്ന് റോബർട്ടിനൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. പണ്ട് നടന്ന കാര്യങ്ങൾ റോബർട്ട് മറന്നേക്കുക. എനിക്ക് പണ്ടത്തെ ഇഷ്ടമൊന്നും ഇപ്പോൾ റോബർട്ടിനോടില്ല. ഷാരോണിൻ്റെ മെസ്സേജ് വന്നപ്പോൾ സന്തോഷത്തോടെ എടുത്തു നോക്കിയ റോബർട്ടിൻ്റെ മുഖമാകട്ടെ വാടിപ്പോവുകയാണ്. അവൻ ആകെ ഡൗൺ ആവുകയാണ്. ഇനി കാണിക്കുന്നത് രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഷാരോണിനെ വിളിക്കുന്ന വയലറ്റിനെയും ജെറിയുമാണ്. അപ്പോഴാണ് അവരുടെ ഫോണിൽ ഒരു മെസ്സേജ് വയലറ്റ് കാണുന്നത്. റോബർട്ട് എന്തോ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കുവാൻ പോവുകയാണ്. അതിന് നല്ല പ്രൈസ് മണിയും കിട്ടും. റോബർട്ട് ഫിനാൻഷ്യലായി നല്ല ടൈറ്റിലാണെന്ന കാര്യം ജെറി അവിടെ നിന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഷാരോണിന് എന്തോ പോലെയാകുന്നു. അങ്ങനെ തങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് ഓഫീസിലേക്ക് കയറിപ്പോവുകയാണ് വയലറ്റും ഷാരോണും ജെറിയും. ജെറിയുമായിട്ടുള്ള സംസാരത്തിനിടയ്ക്ക് റോബർട്ടിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഷാരോണിന് ഒരു ഊഹം കിട്ടുകയാണ്. റോബർട്ടിൻ്റെ അനിയന് സുഖമില്ലാത്തതാണ്. അച്ഛനൊത്തിരി കടവും ഉണ്ടായിരുന്നു. റോബർട്ട് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ റോബർട്ടിനെയാണല്ലോ താൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് വേദനിപ്പിച്ചതെന്നോർത്ത് ഷാരോണിന് എന്തോ പോലെയാകുന്നു. ഇന്ന് വൈകിട്ട് റോബർട്ടിൻ്റെ വീട്ടിലൊരു പാർട്ടി ഉണ്ടെന്ന് ജെറി പറയുകയാണ്. ഷാരോണിനെ വിളിച്ചു കൊണ്ടു ചെല്ലാനായി റോബർട്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് ജെറി ഒരു കാര്യം ഓർക്കുന്നത്. തങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് വാങ്ങിച്ചു. പക്ഷേ റോബർട്ടിന് വാങ്ങിച്ച ഗിഫ്റ്റ് ടാക്സിയിൽ പെട്ടുപോയി. ഇത് കേട്ട ഷാരോൺ ആകട്ടെ റോബർട്ടിന് രണ്ട് ലോലിപോപ്പ് വാങ്ങിച്ചു കൊടുത്താൽ മതിയെന്ന് തമാശ പറയുകയാണ്. പോകുന്ന വഴിക്ക് റോബർട്ടിനെ ഇനി എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത് ഷാരോണിന് വിഷമമാകുന്നു. ഷാരോൺ ആകട്ടെ താൻ വരുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നോക്കുന്നു. എന്നാൽ ജെറി ആകട്ടെ ഷാരോണിനെ പോകാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് റോബർട്ട് ജെറിയെ വിളിക്കുന്നത്. ഷാരോൺ വരുന്നില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ റോബർട്ട് ഫോൺ ഷാരോണിന് കൊടുക്കുവാനായി ജെറിയോട് പറയുന്നു. എന്താണ് നീ വരാത്തത് എന്നൊക്കെ ഫോണിലൂടെ റോബർട്ട് ഷാരോണിനോട് ചോദിക്കുകയാണ്. ഷാരോൺ ആകട്ടെ എനിക്ക് സീ ഫുഡാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ വരാത്തത് എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ നോക്കുന്നു. അപ്പോഴേക്കും ടാക്സി റോബർട്ടിൻ്റെ വീടിൻ്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഷാരോൺ ആകട്ടെ തലകുനിച്ച് ടാക്സിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സീ ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞത് വരാതിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിരുന്നില്ലേ എന്ന് റോബർട്ട് ഷാരോണിനോട് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറന്നിട്ട് പുതിയതായിട്ട് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് എന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എന്താണ് ഓഫീസ് ഗ്യാതറിങ്ങിനൊക്കെ വരാനായി ബുദ്ധിമുട്ടെന്ന് റോബർട്ട് ചോദിക്കുന്നു. ഷാരോൺ ആകട്ടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്തായാലും ഷാരോണിന് വേണ്ടിയിട്ട് റോബർട്ട് സീ ഫുഡ് വാങ്ങാൻ പോവുകയാണ്. ഷാരോണും കൂടെ പോകുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ നടത്തുകയാണ്. അപ്പോഴാണ് ഷാരോൺ ഒരു കാര്യം ശ്രദ്ധിച്ചത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തങ്ങളുടെ മറ്റൊരു ഫ്രണ്ടിനെയും കൂട്ടി ഷാരോണും റോബർട്ടും ലഞ്ച് കഴിക്കുവാനായി പോയിരുന്നു. അന്ന് ഷാരോൺ ഓർഡർ ചെയ്ത അതേ ഐറ്റം തന്നെയാണ് റോബർട്ട് ഇന്നുണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഷാരോൺ കൗണ്ടറിൽ റോബർട്ടിനായി വെയിറ്റ് ചെയ്യുകയാണ്. റോബർട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ച് അടുത്തേക്ക് വരികയാണ്.
ഷാരോൺ ആകട്ടെ ആ സമയത്ത് റോബർട്ട് കാണാതെ രണ്ട് ലോലിപോപ്പുകൾ വാങ്ങുകയാണ്. അങ്ങനെ അവർ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് റോബർട്ട് രണ്ട് കൈയിലും സഞ്ചിയൊക്കെ തൂക്കി പിടിച്ച് വരികയാണ്. റോബർട്ടിൻ്റെ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുന്നു. കയ്യിൽ സാധനങ്ങളുള്ളത് കൊണ്ട് റോബർട്ട് ഫോൺ എടുത്തില്ല. അപ്പോൾ ഷാരോൺ ആകട്ടെ റോബർട്ടിൻ്റെ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു കൊടുക്കുകയാണ്. ഷാരോണിൻ്റെ കൈ റോബർട്ടിൻ്റെ ചെവിയിൽ തട്ടിയപ്പോൾ അതാ റോബർട്ടിൻ്റെ ചെവി നന്നേ തണുത്തിരിക്കുകയാണ്. ജെറിയാണ് വിളിച്ചത് ഇവർ എവിടെ എത്തിയെന്നറിയാൻ. വരുന്ന വഴിക്ക് ഷാരോൺ റോബർട്ടിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കമ്പനിയിൽ ഹാപ്പി അല്ലെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. റോബർട്ട് ആകട്ടെ അതിനാവശ്യമില്ല എന്ന് പറഞ്ഞ് നടന്നു നീങ്ങി. പെട്ടെന്ന് ഷാരോൺ താൻ വാങ്ങിച്ച രണ്ട് ലോലിപോപ്പ് എടുത്ത് കാണിച്ച്, ഇതാ ഇത് നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ടൂറ് പോയപ്പോൾ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതാണെന്ന് റോബർട്ടിനോട് പറയുന്നു. പക്ഷേ ആ ലോലിപോപ്പ് ഷാരോൺ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടിയ റെസീപ്റ്റും താഴേക്ക് വീണായിരുന്നു. ഇത് കണ്ട റോബർട്ട്, നീ ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ലേ വാങ്ങിച്ചത്, എനിക്ക് മനസ്സിലായി, റെസീപ്റ്റ് താഴെ കിടപ്പുണ്ടെന്ന് പറയുന്നു. ഷാരോൺ ആകട്ടെ അടിപൊളിയായിട്ട് ചമ്മി. ആ ലോലിപോപ്പ് റോബർട്ടിൻ്റെ പോക്കറ്റിൽ വെച്ച് ഷാരോൺ ഓടിക്കളഞ്ഞു. അപ്പോഴേക്കും പുതിയൊരു കക്ഷി അങ്ങോട്ടേക്ക് വരികയാണ്. റോബർട്ടിൻ്റെ അടുത്ത് വന്ന അവൾ ഷാരോണിനെ കാണുകയാണ്. ഷാരോണിനെ കണ്ടപ്പോൾ അവൾ പറയുകയാണ്, നീ ഒരു കൊച്ചു പെൺകുട്ടിയാണല്ലോ, നീ എന്തിനായി ഡിവോഴ്സായി 6-7 വയസ്സുള്ള ഒരു മകനുള്ള ഒരാളുടെ കൂടെ കറങ്ങുന്നത്? കണ്ടില്ലേ, ഇയാൾ ജീവിക്കുന്നത് തന്നെ ഏറ്റവും ചെറിയ ഫ്ലാറ്റുകളിലൊന്നാണ്. ഇയാളുടെ കയ്യിൽ ഒട്ടും പണമില്ല, നിനക്ക് മറ്റൊരാളെ കണ്ടുപിടിച്ചുകൂടെ എന്ന് വന്നയാൾ ചോദിക്കുന്നു. ഈ കക്ഷിയുടെ ചോദ്യം കേട്ട് ഷാരോൺ ആകെ ഞെട്ടിപ്പോവുകയാണ്. 6-7 വയസ്സുള്ള ആ കുട്ടിയെ ബ്രദർ എന്നല്ലേ റോബർട്ട് പറഞ്ഞിരുന്നത്? സ്വന്തം മകനെ ബ്രദറാക്കി പരിചയപ്പെടുത്തുന്ന റോബർട്ട് ഭയങ്കര സാധനം തന്നെയെന്ന് ഷാരോൺ മനസ്സിൽ വിചാരിക്കുകയാണ്. കണ്ടാൽ ജെന്റിൽമാൻ ആണെന്നേ പറയൂ, ഡിവോഴ്സ് ആയതെന്ന് പറയത്തേയില്ല. ഷാരോണിന്റെ മുഖത്ത് നിന്ന് അവളുടെ മനസ്സിലുള്ളത് വായിച്ചെടുത്ത റോബർട്ട് ചോദിക്കുകയാണ്, നീ ഒരു കഴുതിയാണോ? ഇത് നമ്മുടെ കമ്പനിയിലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ജീനയാണ്. ജീന, ഇതാണ് ഷാരോൺ, നമ്മുടെ കമ്പനിയിൽ പുതിയതായി ജോയിൻ ചെയ്തയാൾ. റോബർട്ട് ജീനയോടൊപ്പം സംസാരിച്ച് അങ്ങനെ പോവുകയാണ്. ഷാരോൺ ആകട്ടെ പിന്നാലെ പോകുന്നു. ജീനയെ കണ്ടപാട് തന്നെ കളഞ്ഞിട്ട് അവളോട് കിന്നിരിച്ച് പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഷാരോൺ വെറുവിറുക്കുന്നു. ഇനി കാണിക്കുന്നത് റോബർട്ടിൻ്റെ ഫ്ലാറ്റാണ്. റോബർട്ടിൻ്റെ അനിയൻ ടോണിയെ കാണുന്നില്ലല്ലോ എന്ന് ജെറി പറയുകയാണ്. അപ്പോഴാണ് കൂട്ടത്തിലൊരാൾ അവനെ ഷാങ്ഹായിൽ ഒരു പ്രൈമറി സ്കൂളിലെ ബോർഡിങ്ങിലാക്കിയിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോഴാണ് റോബർട്ടും ജീനയും കയറി വരുന്നത്. ജീനയെ കണ്ടപാട് ജെറി പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഷാരോണിൻ്റെ വീർത്ത മുഖം കണ്ടപ്പോൾ റോബർട്ട് പറയുകയാണ്, ജീന ജെറിയുടെ ഗേൾഫ്രണ്ടാണ്. ഷാരോൺ ആകട്ടെ ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്ന് മട്ടിൽ നിൽക്കുന്നു. അങ്ങനെ റൂഫ് ടോപ്പിൽ പാർട്ടി നടത്തുവാനായി എല്ലാവരും കൂടുകയാണ്. ഷാരോണിനാകട്ടെ റോബർട്ട് പ്രത്യേകം സൂപ്പ് കൊണ്ടുവന്ന് വെക്കുകയാണ്. ആ സൂപ്പിലാകട്ടെ 3 ഡ്രോപ്സ് സോസ് കറക്റ്റായി മനോഹരമായി ഒഴിച്ചു വെച്ചിരിക്കുന്നു. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പയ്യനോട് തൻ്റെ സൂപ്പിൽ 3 ഡ്രോപ്സ് സോസ് മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഷാരോൺ വഴക്കിട്ട കാര്യം ഓർക്കുകയാണ്. അന്ന് റോബർട്ട് കൂടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഓർത്തിട്ടാകാം റോബർട്ട് തനിക്ക് ഈ സൂപ്പ് ഉണ്ടാക്കി തന്നതെന്ന് ഷാരോൺ വിചാരിക്കുന്നു. അങ്ങനെ പാർട്ടിക്കിടയ്ക്ക് ഒരു ഗെയിം കളിക്കാമെന്ന് ജെറി പറയുകയാണ്. ആരോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അയാൾ എസ് എന്ന് മറുപടി പറയണം. എസ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ അവർ ഒരു കപ്പ് ആൽക്കഹോൾ പണിഷ്മെൻ്റായിട്ട് കഴിക്കണം. ചോദ്യങ്ങളാകട്ടെ വളരെ രസകരമാണ്. കുളിച്ചിട്ട് 7 ദിവസമായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ അതിന് അതേ എന്ന് മറുപടി പറയും. ജെറിയോടാകട്ടെ ഇന്ന് തന്നെ ജീനെ ബ്രേക്കപ്പ് ചെയ്യാൻ പോവുകയില്ലെന്ന് ഒരാൾ ചോദിക്കുകയാണ്. ജെറി ജീനയുടെ മുഖത്ത് നോക്കിയതും ഉടനെ തന്നെ ഒരു കപ്പ് ആൽക്കഹോൾ എടുത്ത് കഴിക്കുന്നു. ജെറി ആകട്ടെ റോബർട്ടിനോട് കളിയുടെ ഭാഗമായി ചോദിക്കുകയാണ്, റോബർട്ടിന് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഷാരോണിനോട് ക്രഷ് ഉണ്ടായിരുന്നില്ലേ? റോബർട്ട് ആകട്ടെ ഒരു കൂസലുമില്ലാതെ അതേ എന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ എഴുന്നേറ്റ് പോകുന്നു. എല്ലാവരും മാർപ്പ് വിളിക്കുകയാണ്. ഷാരോണിൻ്റെ മുഖത്താകട്ടെ ഭയങ്കര നാണവും സന്തോഷവും. റോബർട്ട് ആകട്ടെ ഷാരോണിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഞണ്ട് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെക്കുകയാണ്. കൂട്ടത്തിലുള്ളവരാകട്ടെ അവരെ അങ്ങ് കളിയാക്കുകയാണ്. എന്നാൽ സ്കൂളിൽ താനും ഷാരോണും ഒന്നിച്ച് പഠിച്ചു എന്നതല്ലാതെ തങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് റോബർട്ട് എല്ലാവരോടുമായി പറയുകയാണ്. അപ്പോഴാണ് ജീന റോബർട്ടിനെ സംസാരിക്കുവാനായി വിളിച്ചുകൊണ്ട് പോകുന്നത്. റോബർട്ട് പോയി കഴിഞ്ഞപ്പോൾ കൂടെയുള്ളവർ ട്രീസ കമ്പനി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചതും റോബർട്ട് റിയാക്ട് ചെയ്തതിനെയും കുറിച്ച് പറയുന്നു. റോബർട്ട് ഇന്നേ വരെ ഒരു ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ച് കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്, അതും ഷാരോണിന് വേണ്ടി. ഷാരോൺ ആകട്ടെ ഇതൊക്കെ കേട്ടപ്പോൾ അങ്ങ് കുളിരുകൂരി നിൽക്കുകയാണ്. ജീന റോബർട്ടിനോട് പറയുകയാണ്, മറ്റൊരു കമ്പനിയിൽ നിനക്ക് നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട്. ഈ കമ്പനിയിലുള്ളതിനേക്കാളും കൂടുതൽ സാലറിയും നല്ലൊരു പോസ്റ്റും കിട്ടും. റോബർട്ട് ആകട്ടെ അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറയുന്നു. ഷാരോണും നീയും തമ്മിൽ സ്കൂളിൽ പഠിച്ച ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ജീന ചോദിക്കുന്നു. റോബർട്ട് ഷാരോണിനെ കെയർ ചെയ്യുന്നത് കണ്ടിട്ട് തനിക്ക് അങ്ങനെ തോന്നിയില്ലെന്ന് ജീന ഓപ്പണായി പറയുന്നു. ജീന അങ്ങനെ ജെറിയുടെ അടുത്തേക്ക് പോവുകയാണ്. റോബർട്ട് ആകട്ടെ കുറച്ചങ്ങോട്ട് മാറി നിൽക്കുന്നു. അവനോട് സംസാരിക്കുവാനായി ഷാരോൺ ചെല്ലുകയാണ്. സ്കൂളിൽ പഠിക്കുമ്പോഴേ റോബർട്ടിന് നാവിഗേഷനും എയറോസ്പേസ് എഞ്ചിനീയറിങ്ങും ഒക്കെ ഇഷ്ടമായിരുന്നു എന്ന കാര്യം ഷാരോൺ ഓർമ്മിക്കുകയാണ്.